Welcome to Shida's Talk. Hello everyone. Today I'm going to help you to write 7th Standard English Unit 1, A Snake in the Grass, Activity 2, Conversation between Snake Charmer and Mother. നമ്മുടെ 7th ക്ലാസ്സിലുള്ള ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഒരു ലെസൺ ആണ് A Snake in the Grass അല്ല. അപ്പോൾ അതിലുള്ള ഒരു ആക്ടിവിറ്റി, ആ പാഠഭാഗം കഴിഞ്ഞിട്ടുള്ള അതിലൊരു ആക്ടിവിറ്റി ടൂല് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ല. ആക്ടിവിറ്റി ടൂല് ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ, സ്നേക് ചാമറും മധുരം തമ്മിലുള്ള സംഭാഷണം. അതിലുള്ള ഡീറ്റെയിൽസൊക്കെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭാഷണം എഴുതേണ്ട രീതികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ഒരു കോൺവെർസേഷൻ്റെ രീതികൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ദയവായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കൂടുമ്പോൾ മാത്രമേ ഈ വീഡിയോ ഇതുപോലെ ഉപകാരപ്രദമായ ആൾക്കാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈക്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു കോൺവെർസേഷൻ നമ്മൾ ഏത് ഇവൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എഴുതേണ്ടതെന്ന്. എങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇവൻറ്റുമായി നമ്മുടെ കോൺവെർസേഷന് നല്ല ബന്ധമുണ്ടായിരിക്കണം. സാധാരണഗതിയിൽ നമുക്കൊരു ഒരു ഇവൻ്റ് ജസ്റ്റ് തന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ കോൺവെർസേഷൻ തയ്യാറാക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആദ്യം തന്നെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കോൺവെർസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അടുത്ത കോൺവെർസേഷൻ നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫസ്റ്റ് കോൺവെർസേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ സെക്കൻഡ്, അടുത്ത നമ്മൾ എഴുതേണ്ടതായ കോൺവെർസേഷൻ ഏത് രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്മുടെ കോൺവെർസേഷൻ്റെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. കുറച്ച് ലോങ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഞാൻ പറഞ്ഞു ഒരു കോൺവെർസേഷൻ ആദ്യമുണ്ട്, അതിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇമാജിൻ ദാറ്റ് The mother in the story, A Snake in the Grass, happens to see the snake again. അപ്പോൾ നമ്മളോട് ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത് അല്ലേ. അതിൽ ഒരിക്കൽ കൂടി അമ്മ എന്ത് ചെയ്യുന്നു, ആ സ്നേക്കിനെ കാണുന്നു. നമ്മൾ സ്റ്റോറിയിൽ ഏതാണ്ട് ദാസ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും ആ ഒരു സ്നേക്കിനെ കാണുന്ന ഒരു ആ ഒരു അമ്മയുടെ മകൻ സ്നേക്കിനെ കാണുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മളോട് അമ്മ സ്നേക്കിനെ കാണുന്നതായിട്ട് ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. ഷീ റിങ്സ് അപ്പ് ദ സ്നേക് ചാർമർ. അപ്പോൾ നേരത്തെ സ്നേക് ചാർമർ അവിടെ അവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് സ്നേക്കിനെ കാണാത്തത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, സ്നേക്കിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അയാൾ ഞാൻ തൊട്ടടുത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, ആ സ്നേക് ചാർമറെ അമ്മ ഫോൺ ചെയ്യാണ്, വിളിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീ ഈസ് നോട്ട് ദെയർ. പക്ഷേ വിളിക്കുന്ന സമയത്ത് സ്നേക് ചാർമർ അവിടെ വീട്ടിലില്ല. നിർഭാഗ്യവശാൽ സ്നേക് ചാർമ ആ സമയത്ത് വീട്ടിലില്ല. ഷീ ഗെറ്റ്സ് ഹിസ് വൈഫ് ഓൺ ദ ഫോൺ, റീഡ് ദ ടെലിഫോൺ കോൺവെർസേഷൻ. അപ്പോൾ ഫോണിൽ കിട്ടിയത് ഈ സ്നേക് ചാർമയുടെ വൈഫിനെയാണ്. അപ്പോൾ അവർ തമ്മിൽ ഈ മദറും സ്നേക് ചാർമയുടെ അമ്മയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് സ്പീഡായിട്ട് നോക്കാം. മദർ, ഹലോ, Could I speak to Mr. Shankar, the snake charmer? ഈ ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ കുഡ് യൂസ് ചെയ്തിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പം കുഡ് നമുക്ക് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം.
കൊണ്ട് പൊതുവേ നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അല്ലേ അത് പറയുമ്പം ക്യാനിൻ്റെ പാസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ കുഡ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ കുഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു റിക്വസ്റ്റായിട്ടാണ്. നമ്മളൊരു റിക്വസ്റ്റ് പറയുമ്പോൾ പൊതുവേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വളരെ ഇംഗ്ലീഷിൽ മാന്യമായ ഒരു ടേമാണ് കുഡ്. അപ്പോൾ എങ്ങനെ നമ്മൾ പറയും, ഹലോ കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ശങ്കർ, എനിക്ക് ശങ്കറിനോടൊന്ന് സംസാരിക്കാമോ? അപ്പോൾ ഇവിടെ സ്നേക് ചാർമറിന് ഇവർ കൊടുത്തിരിക്കുന്ന പേര് ശങ്കർ എന്നാണ്. ഓക്കെ, അപ്പോൾ വൈഫ് എന്താണ് പറയുന്നത്? സോറി, ഹി ഈസ് നോട്ട് ഹിയർ, ഐ എം ഹിസ് വൈഫ്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്? കണ്ടില്ലേ ആ ഒരു സംഭാഷണത്തിൻ്റെ രീതി, അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, സ്നേക് ചാർമർ അവിടെ ഇല്ല, അതുകൊണ്ടാണ് അവിടെ എന്ത് പറഞ്ഞത്, സോറി ഹി ഈസ് നോട്ട് ഹിയർ. ഇതൊക്കെ ഇംഗ്ലീഷിലുള്ള ആ ഒരു സംഭാഷണത്തിൻ്റെ ആ ഒരു രീതി ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ. നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ മലയാളത്തിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്നേക് ചാർമർ ഇവിടെ ഇല്ല എന്നുള്ള രീതി മാത്രമേ നമ്മൾ പറയൂ, അതിന് മുമ്പ് സോറി ഒന്നും യൂസ് ചെയ്യില്ല. പക്ഷേ ഇംഗ്ലീഷ് അത്രയും അപ്പോളജീസ്, അത്രയും എന്താ നമ്മൾ പറയുക, വിനയപൂർവ്വം സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്ത് പറയുന്നത്, സോറി ഹി ഈസ് നോട്ട് ഹിയർ, ഐ ആം ഹിസ് വൈഫ്, ഞാൻ ഭാര്യയാണ്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്, എനിക്കറിയാമോ ആരാണ് സംസാരിക്കുന്നത് എന്നോട് പറയാമോ. അപ്പം അവിടെയും എന്താണ്, മേ ഒരു പെർമിഷൻ, ഒരു അനുവാദം ചോദിക്കുകയാണ്, അതായത് നിങ്ങളുടെ പേര് പറയുമോ എന്നുള്ളതിനൊരു അനുവാദം ചോദിക്കുന്ന രീതിയിലാണ് ഇവിടെ എന്ത് ചോദിക്കുന്നത്, മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്. ആ അപ്പം മധുര എന്താ പറയുന്നത്, ഐ ആം സുധാ ഫ്രം മാൽഗുഡി നോർത്ത്, വെൻ വിൽ ഹി ബി ബാക്ക്? അപ്പം മദറിൻ്റെ പേര് സുധാ എന്ന് പറഞ്ഞു, ആ ഞാൻ മാൽഗുഡി എന്നാണ് വിളിക്കുന്നത്, എപ്പോഴാണ് സ്നേക് ചാർമർ തിരിച്ചു വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വൈഫ് എന്ത് പറയുന്നു, ആഫ്റ്റർ ആൻ അവർ, ആ ഒരു മണിക്കൂറിന് ശേഷം വരും. വുഡ് യു ലൈക്ക് ടു ലീവ് എ മെസ്സേജ്? ആ ഞാൻ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ, എന്തെങ്കിലും അദ്ദേഹത്തോട് പറയാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഞാൻ കൊടുക്കാനുണ്ടോ. ഇവിടെയൊക്കെ വുഡൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പൊളൈറ്റാണ്, ആ സംഭാഷണത്തിൻ്റെ ഒരു പൊളൈറ്റായ വളരെ വിനയപൂർവ്വത്തിലുള്ള ആ ഒരു കാര്യങ്ങളിലേക്കാണ് നമ്മളിവിടെ വുഡൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പെർമിഷൻ, റിക്വസ്റ്റ് ഇതൊക്കെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ കുഡ്, വുഡ് ഈ രീതിയിലുള്ള യൂസേജൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെയും ഇതിന് ഉപയോഗങ്ങളുണ്ട്, ഞാനിപ്പോൾ ഈ ഒരു സംഭാഷണത്തിൽ ഉപയോഗിച്ച രീതിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം മദർ, യെസ് പ്ലീസ്, വി ആർ ഇൻ ഫിയർ ഫുൾ സിറ്റുവേഷൻ, A snake has entered our premises and we are urgently in need of some help. ആ അപ്പം അമ്മ എന്ത് കാര്യം പറയാം, ആ തീർച്ചയായും പറയാനുണ്ടല്ലേ. എന്താണ്, നമ്മളെല്ലാവരും വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷനിലാണുള്ളത്. കാരണം എന്താ, നമ്മുടെ പ്രിമൈസ്, പ്രിമൈസ് എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്, നമ്മുടെ എൻ്റെ ചുറ്റുഭാഗത്ത്, എൻ്റെ വീടിൻ്റെ പരിസരത്ത് എന്ത് വന്നിട്ടുണ്ട്, ഒരു സ്നേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വി ആർ അർജൻ്റ്ലി ഇൻ നീഡ് ഓഫ് സം ഹെൽപ്പ്, നമുക്ക് അർജൻറ്റ് പെട്ടെന്ന് തന്നെ ആരുടെ ഹെൽപ്പ് വേണം, ശങ്കറിൻ്റെ ഹെൽപ്പ് വേണം അല്ലേ. പ്ലീസ് ആസ്ക് ഹിം ടു കോൾ മി ബാക്ക്, ആ അദ്ദേഹത്തോട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയൂ, ഇറ്റ് ഈസ് വെരി അർജൻറ്റ്, ഹി നോസ് മൈ നമ്പർ. അപ്പോൾ എന്താ പറയുക, വളരെ അർജൻറ്റാണ്, അത്യാവശ്യമാണ്, അദ്ദേഹത്തിന് എൻ്റെ നമ്പർ അറിയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ആ നമ്മുടെ ബെഗ്ഗർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നേക് ചാർമറെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തവണ നമ്മുടെ ഈ ശങ്കർ എന്നുള്ള ആ ഒരു സാങ്കല്പിക നെയിം കൊടുത്തിട്ടിരിക്കുന്ന സ്നേക് ചാർമർ എന്ത് ചെയ്തിട്ടുണ്ട്, വീട്ടിലേക്ക് ഈ സുധാ എന്ന് പറയുന്ന, അതായത് ഇതൊക്കെ ഒരു നമ്മുടെ സ്റ്റോറിയിൽ പേരുകളൊന്നും കൊടുത്തിട്ടില്ല, ഇതൊക്കെ സാങ്കല്പികമായിട്ടുള്ള നെയിംസ് ഈ ഒരു കോൺവെർസേഷനിൽ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അടുത്ത കോൺവെർസേഷൻ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സുധാ എന്ന് പറയുന്ന മദർ എന്ത് ചെയ്തു, ആ എൻ്റെ നമ്പർ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞു. കാരണം നേരത്തെ ആര് വന്നിട്ടുണ്ട്, സ്നേക് ചാർമർ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഹി നോസ് മൈ നമ്പർ. അപ്പോൾ വൈഫ് എന്താ പറയുക, ഷുവർ ഐ വിൽ ട്രൈ ടു കോൺടാക്ട് യു, ഇഫ് നോട്ട് ഐ വിൽ ടെൽ ഹിം ആസ് സൂൺ ആസ് ഹി ഹിസ് ബാക്ക്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഓക്കെ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അല്ലേ, അദ്ദേഹത്തെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സെൽ ഫോണിൽ വിളിച്ച് വിവരം പറയാം, എന്തെങ്കിലും ആവാം. അഥവാ കിട്ടിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, വന്ന ഉടനെ തന്നെ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതാണ് ഇവർ രണ്ട് പേരും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇനി ഇതിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ദ വൈഫ് കുഡ് നോട്ട് കോൺടാക്ട് ശങ്കർ, ദ സ്നേക് ചാർമർ, വൈഫിന് എന്ത് പറ്റിയില്ല, ആ സ്നേക് ചാർമറെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ കുഡിൻ്റെ രണ്ട് യൂസേജ് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഒന്ന്, ഇവിടെ കുഡ് കഴിഞ്ഞില്ല, പാസ്റ്റില്ല, അത് നമുക്കൊരു സംഭവം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ഇവിടെ കുഡ് യൂസ് ചെയ്തു. അതേസമയം നമ്മുടെ ഫസ്റ്റ് ഹലോ കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ ശങ്കർ,
അല്ലെ, എനിക്ക് ശങ്കറിനോടൊന്ന് സംസാരിക്കാൻ കഴിയുമോ? അവിടെ കുട്ടി ഏത് രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ഒരു റിക്വസ്റ്റ് അല്ലെ, ഒരു റിക്വസ്റ്റ്, ഒരു അപേക്ഷയുടെ സ്വരത്തിലാണ് അവിടെ കുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ല, അപേക്ഷ, ഒരു പെർമിഷൻ, ആ ഒരു രീതിയിലാണ് അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, കുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, കുഡിൻ്റെ രണ്ട് യൂസേജ് മനസ്സിലാക്കുക. ഓക്കെ, ആ അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് മാറിപ്പോണ്ട പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ വൈഫിന് എന്ത് പറ്റിയില്ല? ആ ശങ്കറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ദ മൊമെൻറ്റ് ഹി റീച്ചസ് ദ ഹൗസ്, അപ്പം ഹിസ് വൈഫ് കൺവേസ് ദ മെസ്സേജ്. വീട്ടിലെത്തിയ നിമിഷം തന്നെ ഈ നമ്മുടെ സുധാ എന്ന് പറയുന്ന മദർ പറഞ്ഞ കാര്യങ്ങൾ, ആ ഒരു മെസ്സേജ് എന്ത് ചെയ്തു, വൈഫ് ശങ്കറിനെ അറിയിച്ചു. ശങ്കർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മറന്നു പോകരുത്, നമ്മുടെ സ്നേക് ചാർമർക്കൊക്കെ നൽകിയിട്ടുള്ള സാങ്കല്പിക നെയിമാണ്. ഓക്കെ, ഹി റിങ്സ് ദ മദർ ഇമ്മീഡിയറ്റ്ലി, പ്രിപ്പയർ ദ ലൈറ്റ്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ശങ്കർ എന്ത് ചെയ്യുന്നു, മദറിനെ വിളിക്കുന്നു. അപ്പോൾ ഇനി അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളിവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ രീതി. ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് കോൺവെർസേഷനിൽ നിന്ന് കുറച്ച് ടിപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻറ്റും ഏതാണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആൻസറിലോട്ട് കടക്കാം. ആൻസർ എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമ്മുടെ സ്നേക് ചാർമറാണ് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചോദിക്കും, ഹലോ ഈസ് ഇറ്റ് സുധാ മാഡം? അപ്പം മദർ എന്ത് മറുപടി പറയും, യെസ് മേ ഐ നോ ഹു ഈസ് സ്പീക്കിംഗ്? അതെ, ഞാൻ സുധാ മാഡമാണ്. എനിക്ക് അറിയാൻ പറ്റുമോ ആരാണ് എന്നെ വിളിക്കുന്നതെന്ന്, അതായത് വിളിക്കുന്ന ആളുടെ പേര് പറയാമോ, ആരാണ് സംസാരിക്കുന്നത്, നമ്മൾ പൊതുവെ ചോദിക്കുന്ന കാര്യം. അപ്പോൾ നമ്മുടെ സ്നേക് ചാർമർ എന്ത് പറയും, ഐ ആം ശങ്കർ, മൈ വൈഫ് ആസ്ക് മീ ടു കോൾ യു. ആ ഞാൻ ശങ്കറാണ്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, നമ്മുടെ സ്നേക് ചാർമർക്ക് നമ്മൾ കൊടുത്ത സാങ്കല്പിക നെയിമാണ് ശങ്കർ. അതുകൊണ്ടാണ് ഐ ആം ശങ്കർ, മൈ വൈഫ് ആസ്ക് മീ ടു കോൾ യു, എൻ്റെ വൈഫ് എന്നോട് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മദർ എന്ത് മറുപടി അറിയും, താങ്ക് ഗോഡ് വി ആർ വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ. അല്ലേ, ആ ദൈവത്തിന് നന്ദി, നമ്മൾ നിങ്ങളുടെ കോള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ സ്നേക് ചാർമർ ചോദിക്കും, ടെൽ മീ മാഡം വാട്ട് ഇസ് ദ മാറ്റർ? ആ എന്താണെന്ന് പറയൂ, എന്താണ് കാര്യം അല്ലേ, എന്താ കാര്യം എന്നോട് പറയൂ എന്ന് നമ്മുടെ സ്നേക് ചാർമർ പറയും. അപ്പം മദർ എന്താണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്, വി അർജൻ്റ്ലി നീഡ് യുവർ സർവീസ്, ദ സ്നേക് ഹാസ് കം എഗെയിൻ, സോ പ്ലീസ് കം ആൻഡ് ഹെൽപ്പേഴ്സ്. അപ്പം അമ്മ എന്ത് പറയും, ആ നമ്മൾ അത്യാവശ്യമായിട്ട് നിൻ്റെ ശങ്കറിൻ്റെ സർവീസ്, സേവനം നമുക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ശങ്കറിൻ്റെ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ട്. സ്നേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും വന്നിട്ടുണ്ട്. ദ സ്നേക്ക് ഹാസ് കം എഗെയിൻ, വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ വന്നപ്പോഴുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഈ പാഠഭാഗവുമായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഈ പാഠഭാഗം കാണാത്തവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടുവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കയറി കാണുക. അതിൽ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും വന്നിട്ടുണ്ട് അല്ലേ സ്നേക്ക്, സോ പ്ലീസ് കം ആൻഡ് ഹെൽപ്പേഴ്സ്. അതുകൊണ്ട് വേഗത്തിൽ ഒന്ന് വന്ന് നമ്മളെ എന്ത് ചെയ്യുക, ഒന്ന് സഹായിക്കുക. ആര് പറഞ്ഞു, മദർ പറഞ്ഞു. അപ്പോൾ സ്നേക് ചാർമർ അപ്പോൾ എന്താണ് മദറിനോട് ചോദിക്കുന്നത്, ആർ യു ഷുവർ ഇറ്റ് ഇസ് സ്റ്റിൽ ദ, എന്തുകൊണ്ടാണ് സ്നേക് ചാർമർ അങ്ങനെ ചോദിക്കുന്നത്? ഫസ്റ്റ് ഒരു തവണ സ്നേക് ചാർമർ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വീട്ടിൽ പോയ സമയത്ത് അവർക്ക് എവിടെയാ സ്നേക്ക് എന്ന് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവിടെ തന്നെ പാമ്പുണ്ട് എന്ന് ഉറപ്പുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇറ്റ് ഈസ് എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ കോൺവെർസേഷൻ രൂപത്തിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത്, ഇറ്റ്സ് സ്റ്റിൽ ഇറ്റ്സ് നമ്മൾ ഐ ടി ഇട്ട് ഒരു കോമ കൊടുത്തിട്ടാണ് എസ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് അത് കോൺവെർസേഷനിൽ നമ്മൾ ആ ഒരു ചുരുക്കി യൂസ് ചെയ്യുന്ന രൂപമാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കുമ്പം കുറേ ഗ്രാമർ സെക്ഷനിൽ പഠിക്കാനുണ്ട്. ഇപ്പം തൽക്കാലം കോൺവെർസേഷൻ എഴുതുമ്പോൾ അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇറ്റ് ഈസ് എന്ന് എഴുതിയാലും തെറ്റില്ല, പക്ഷെ നമ്മൾ ആ പറയുന്ന രീതിയിൽ തന്നെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ മദർ എന്താ അതിന് മറുപടി പറയുന്നത്, യെസ് വി സോ ഇറ്റ് ഇൻ എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ. ആ അത് അവിടെ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്, കാരണം അതിനെ നമ്മൾ എവിടെ കണ്ടിട്ടുണ്ട്, വി സോ ഇറ്റ് ഇൻ എ ഹോൾ ഇൻ ദ കോമ്പൗണ്ട് വാൾ. ആ നമ്മുടെ കോമ്പൗണ്ട് വാളിൻ്റെ ആ ഒരു ഹോളിനകത്ത് നമ്മളതിനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്നേക് ചാർമർ എന്ത് പറയാ, ഡോണ്ട് വാറി ഐ വിൽ റീച്ച് ദ സൂൺ. ആ ഒന്നും പേടിക്കണ്ട, ഞാനവിടെ
പെട്ടെന്ന് തന്നെ വരാം അല്ലേ. അപ്പോൾ അവിടെയും കണ്ടോ നിങ്ങൾ, ഐ വിൽ എന്നുള്ളതാണ് നമ്മൾ ഐ കഴിഞ്ഞ് ഒരു കോമ കഴിഞ്ഞിട്ട് ഡബിൾ എൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വായിക്കുക എങ്ങനെ, ഐ വിൽ ആണ്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കോൺവെർസേഷനിൽ പറയുമ്പം വിൽ എന്നൊന്നും പറയാൻ നിൽക്കില്ല. ഐ വിൽ റീച്ച് ദർ സൂൺ ആ രീതിയിലാണ് പറയുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഐ വിൽ റീച്ച് ദർ സൂൺ എന്നതാണ് അത് എഴുതുന്നത്. അപ്പം ഐ വിൽ എഴുതാനാണ് നമ്മളതിൻ്റെ ഷോർട്ട് ഫോം. ഈ രീതിയിൽ നമ്മൾ കോൺട്രാക്ഷൻ ഫോമിൽ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മദർ എന്താണ് മറുപടി പറയുന്നത്? ഓക്കെ, താങ്ക് യു ശങ്കർ, കം സൂൺ. ആ ഓക്കെ, നന്ദിയുണ്ട് ശങ്കർ, പെട്ടെന്ന് വരിക. അപ്പോൾ ഈ രീതിയിൽ പറഞ്ഞിട്ട് അവിടെ നമ്മുടെ കോൺവെർസേഷൻ അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. കോൺവെർസേഷൻ നമുക്ക് എത്ര വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇത്ര സെൻറ്റൻസ്, ഇത്ര സംഭാഷണം, ആ ഒരു രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു 5 exchange എന്നൊക്കെയാണ് തന്നിട്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്നേക് ചാർമർ പറയുന്ന 5 dialogues, അതേപോലെ മദർ പറയുന്ന 5 dialogues. അപ്പോൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ എഴുതുക. അപ്പോൾ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഏതായാലും കോൺവെർസേഷൻ എഴുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോ ഏതായാലും ഈ ഒരു കോൺവെർസേഷനോടുകൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൻ്റെ കാര്യം മറന്നു പോകരുത്. താങ്ക് യു.